ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് മെയ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചണിലേക്ക് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുമായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് പ്രഷർ കുക്കർ ക്ലീൻ ചെയ്യുന്നതിൻ്റെയും പ്ലാസ്റ്റിക് ബാഗ് മടക്കി വെക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് കണ്ടു നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്. നമുക്ക് ഈ കിച്ചൺ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചെയ്ത് കാണിക്കുന്ന ആദ്യത്തെ ടിപ്പ്, ഞാനിവിടെ പുതിയ നോൺ സ്റ്റിക്ക് പാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കാണുന്ന സ്റ്റിക്കർ നമ്മൾ കൈകൊണ്ടെല്ലാം പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പശയൊക്കെ അവിടെ ഇരിക്കും. അത് മുഴുവനും സ്റ്റിക്കർ മുഴുവനും പൊളിഞ്ഞു പോരുകയുമില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യണം. സ്റ്റൗ വന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കർ കരിഞ്ഞു പിടിക്കും. ചെറിയ രീതിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ പാൻ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഷാർപ്പായിട്ടുള്ള കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ പക്കടോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്നും ഇതുപോലെ പിടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതിൻ്റെ അറ്റം വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൈയോ അല്ലെങ്കിൽ പക്കടോ തന്നെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് പറിച്ചെടുക്കാം. സ്റ്റിക്കറിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു പുതിയ സ്റ്റീൽ പ്ലേറ്റാണ്. അതിൻ്റെ പുറത്ത് നമുക്ക് ഇതേപോലെ സ്റ്റിക്കർ ഉണ്ട്. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പക്കട് ഉപയോഗിച്ച് സ്റ്റിക്കർ പിരിമാറ്റുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറ് പെട്ടെന്ന് മൂർച്ച പോകും. പിന്നെ നമ്മൾ തേങ്ങയെ കരിഞ്ഞു കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ്, കൂടുതൽ ഈ കല്ലുപ്പാണ് നല്ലത്. അത് നമ്മളൊരു അരക്കപ്പ്, ചെറിയ ജാറിലാണെങ്കിൽ അരക്കപ്പ് ഇട്ട് കൊടുക്കുക. വലിയ ജാറിലാണെങ്കിൽ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ഉപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന മുട്ടത്തൊണ്ട് കൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇനി നമുക്ക് മിക്സി മൂടിയതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പെട്ടെന്ന് അടിക്കേണ്ട, പതുക്കെ. ഒരു പ്രാവശ്യം മിക്സി ഓൺ ചെയ്തൊന്ന് അടിക്കുക, വീണ്ടും നിർത്തുക, വീണ്ടും അടിക്കുക. അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തെടുത്താൽ മതി. ഇപ്പം എല്ലാം അടിച്ചു കഴിഞ്ഞ് നമുക്ക് നോക്കാം, നല്ല ഉപ്പെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് നമുക്ക് കളയേണ്ട, നമുക്ക് കറിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യരുത്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച കൂടുകയും നമുക്ക് പെട്ടെന്ന് തേങ്ങയെ കരഞ്ഞു കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ പാൽ കവറും പ്ലാസ്റ്റിക് കവറൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഇതുപോലുള്ള കത്രിക ഉണ്ടാവും, ഇതിൻ്റെ മൂർച്ച പെട്ടെന്ന് പോവും. അത് മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ ഇതേപോലെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഒരു മൂന്നാല് മടക്കാക്കി എടുക്കുക. അതിനുശേഷം ഈ കത്രിക വെച്ച് നന്നായിട്ട് കുറേ പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെറിയ കത്രിയുടെയൊക്കെ മൂർച്ച കൂട്ടിയെടുക്കാം. ഇനി അടുത്ത ടിപ്പ്, അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി പെട്ടെന്ന് മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടീക്കപ്പ് ഒന്ന് കമത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ കത്തി കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ മതി. കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ ഉരച്ച് കഴിയുമ്പോഴത്തേക്കും കത്തിക്ക് നല്ല മൂർച്ച കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കത്തി നല്ല മൂർച്ചയായി വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ച ഈ നാല് കിച്ചൺ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കമൻ്റ് ഇടാൻ മറക്കരുത്.